ഫ്ലൈറ്റ് ഗുജറാത്ത് തീരം ലക്ഷ്യമിട്ട് തിരിച്ചു വരുന്നതായി റിപ്പോർട്ട്. 48 മണിക്കൂറിനുള്ളിൽ വായു ശക്തമായി തിരിച്ചെത്തുമെന്നാണ് മുന്നറിയിപ്പ്. June 16, 17, 18 തീയതികളിലായി വായു തിരിച്ചെത്തിയേക്കുമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി എം രാജീവൻ അറിയിച്ചു. വായു ഗുജറാത്തിന് ഇനി ഭീഷണിയാകില്ലെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാനി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ചുഴലിക്കാറ്റ് ഗതി മാറി തിരിച്ചെത്തുന്നത്. ശനിയാഴ്ച രാവിലെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞു തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ അറിയിച്ചു. 13-ാം തീയതി വായു ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്ത് എത്തുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ ഗുജറാത്ത് തീരം പിന്നീട് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്കാണ് നീങ്ങിയത്. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം മാറിയതിനാൽ ഗുജറാത്തിൽ കാര്യമായ നാശനഷ്ടമുണ്ടായില്ല. എന്നാൽ കനത്ത മഴ ലഭിച്ചു. മഴ തുടരുന്നതിനാൽ വെരാൽ, പോർബന്തർ, സൗരാഷ്ട്ര, കച്ച് തീരങ്ങളിൽ കടൽക്ഷോഭം ശക്തമാണ്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിനോട് ചേർന്ന അറബിക്കടൽ മേഖലയിലും തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ, ലക്ഷദ്വീപ്, കേരള കർണാടക തീരം എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾ തെക്ക് കിഴക്ക് അറബിക്കടലിലും ലക്ഷദ്വീപ്, കേരള കർണാടക തീരങ്ങളിലും പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള തീരത്ത് തിരിച്ചെത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തീരമേഖലയിൽ കനത്ത കടൽക്ഷോഭവും അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഴയ്ക്കുള്ള മുന്നറിയിപ്പായ യെല്ലോ അലർട്ടും നാളെ ശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ള ഇടങ്ങളിൽ ജാഗ്രത പാലിക്കുകയും രാത്രി യാത്ര ഒഴിവാക്കുകയും വേണം. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം ഇന്ത്യയിൽ അങ്ങടിക്കുന്ന 2-ാമത്തെ ചുഴലിക്കാറ്റാണ് വായു ചുഴലിക്കാറ്റ്.